ഹലോ ദോസ്തി, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അടിപൊളി സാധനം കേട്ടോ, ആലു ചിപ്സ്. ഉരുളക്കായ നീളത്തിൽ പൊരിച്ചെന്ന് പറയും മലയാളത്തിൽ. അതായത് പാകിസ്ഥാൻ്റെ ഒരു സാധനം കടമെടുത്ത കേട്ടോ ഇത്. ഇത് ഇതാ ഉരുള വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് സ്കിന്ന് കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട്, അതായത് ഡാരി മുറിക്കുന്ന പോലെ സ്ക്വയറിൽ മുറിച്ചിങ് എടുക്കുക, എന്നിട്ട് കഴുകുക, പാത്രത്തിലിട്ടിട്ട് വൃത്തി കഴുകി ഒരു അരമണിക്കൂർ തണുത്ത വെള്ളത്തിൽ അങ്ങ് വെക്കുക. തണുത്ത വെള്ളം, അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ തണുത്ത വെള്ളത്തിൽ വെക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താക്കുക, പാത്രം അടുപ്പത്ത് വെച്ച് ഉപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഉരുളക്കിഴങ്ങ് ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടാകുമ്പം മാറ്റി വെച്ചിട്ട് നമ്മൾ ആവശ്യം ഇന്നൊക്കെ വേണ്ട സാധനം മാത്രം എടുത്ത് ബാക്കി നനവൊക്കെ കളഞ്ഞിട്ട് ഫ്രീസറിൽ അങ്ങോട്ട് കയറ്റി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഏറി തുടങ്ങിയിട്ടുണ്ട്. എന്ത് സംഭവമാണ്, ഒരു പിടുത്തം ഇല്ല കേട്ടോ. സംഭവം നോക്കുമ്പോഴാണ് ആ ബലൂണിൽ വെള്ളം നിറച്ചിട്ടാണ് എറിയുന്നത് കേട്ടോ. അതുകൊണ്ട് സംഭവം ഇതാ, എറിഞ്ഞ് തല പൊട്ടിക്കണ്ട പരിപാടിയാണ്. പക്ഷെ പൊട്ടുവോ പൊട്ടൂല, വെള്ളമാണെങ്കിൽ ഇതാ അവസാനം അവൾ തോറ്റ് വെള്ളം ബക്കറ്റ് അടക്ക തലയിലൊഴിച്ച് അവൾ ഓട് കേട്ട. പാവല, എന്താ ചെയ്യ, ഫെമിനിസ്റ്റ് ഒന്നും കാണുന്നില്ല ഇത്. ഓക്കെ, അടുത്ത നമ്മൾ ഇടാൻ വന്നത് മസാല ആണ് കേട്ടോ. ഈ മസാല എന്നാൽ കടലമാവ്, 1/2 കപ്പ് കടലമാവ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ സീക്രട്ട് ഐറ്റംസാണ് നമ്മൾ ഇടുന്നാൻ പോകുന്നത് കേട്ടോ. ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നത്, അത് ബ്ലാക്ക് സാൾട്ട് എന്ന് പറയും. ബ്ലാക്ക് സാൾട്ട് കുറച്ച് അല്പം ഇട്ടാൽ മതി, ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. അതിനുശേഷം ചാട്ട് മസാല, 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാല ഇടുക. 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാല ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. കാരണം എല്ലാത്തിനും ബ്ലാക്ക് സാൾട്ട് ചാട്ട് മസാല എല്ലാത്തിനും ഉപ്പുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് അങ്ങോട്ട് പെരക്കിയിട്ട് മസാല കുറച്ചിട്ടേ പോയിട്ട് നോമ്പല്ലേ, കാര്യം എല്ലാ നോമ്പിനും നമുക്ക് ഉപയോഗിക്കേണ്ട സാധനം. എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതാ എണ്ണ തിളച്ചിട്ടാകുമ്പോൾ അതിലോട്ട് അങ്ങോട്ട് ഇടുക. അത്രേ വേണ്ടു, 15 മിനിറ്റ് കൊണ്ട് സംഭവം ക്രിസ്പി ആയിട്ട് സംഭവം ഇങ്ങനെ ഒരു ഒരു പലഹാരത്തിൻ്റെ നമ്പർ 1 റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നോമ്പ് ഓർക്കുമ്പോഴത്തേക്ക് സാധനം റെഡി. കുട്ടികൾ, നോമ്പില്ലാത്ത കുട്ടികൾ പുരയിലുണ്ടെങ്കിൽ സാധനം നോമ്പ് ഓർക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയണ്ട കേട്ടോ. കാരണം അത്രയും ടേസ്റ്റുള്ള സാധനം സംഭവം കിട്ടുക. നിങ്ങൾ തിന്ന് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ സപ്പോർട്ടും തരിക.